തെലങ്കാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇത്തവണ വലിയ വിജയ പ്രതീക്ഷയാണ് വച്ചുപുലർത്തുന്നത്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ചില സർവേകളിലും കോൺഗ്രസിന് വിജയം പ്രവചിക്കുന്നുണ്ട്. ഇതോടെ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന തരത്തിലുള്ള ചർച്ചകളും സംസ്ഥാനത്ത് ശക്തമായി ഉയർന്നു വന്നിട്ടുണ്ട്. മാറ്റം വേണം, കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന മുദ്രാവാക്യത്തോടെ പുറത്തിറക്കിയ കോൺഗ്രസിന്റെ ഏറ്റവും പുതിയ വീഡിയോ പരസ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് TPCC അധ്യക്ഷൻ രേവന്ത് റെഡ്ഡിയും ലെജിസ്ലേറ്റീവ് പാർട്ടി നേതാവ് ഭട്ടി വിക്രമാർക്കയുമാണ്. പാർട്ടി അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും സാധ്യതയും ഇവർക്ക് രണ്ടുപേർക്കുമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് വേണ്ട എല്ലാ യോഗ്യതയുമുള്ള നേതാവാണ് ഭട്ടി. മാല സമുദായത്തിൽ നിന്നുള്ള ദളിത് നേതാവായ അദ്ദേഹം ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദധാരിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ, വിപ്പ്, അസംബ്ലി ഫ്ലോർ ലീഡർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ച പരിചയ സമ്പന്നനാണ്. ഏറ്റവും പ്രധാനമായി വിവാദമില്ലാത്ത മികച്ച പ്രതിച്ഛായുള്ള നേതാവുമാണ്. നേരത്തെ ആന്ധ്ര ബാങ്കിന്റെ ഡയറക്ടറായിരുന്ന ഭട്ടി മദീരയിൽ നിന്ന് 3 തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. അതിനു മുമ്പ് MLC ആയിരുന്നു. അദ്ദേഹത്തിന്റെ മുതിർന്ന സഹോദരൻ ഭട്ടി അനന്തരാമുലു അഭിഭക്ത ആന്ധ്രാപ്രദേശിലെ കോൺഗ്രസ് അധ്യക്ഷനായിരുന്നു. മറ്റൊരു സഹോദരൻ മല്ലു രവി MP യുമായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഭട്ടി YS രാജശേഖര റെഡ്ഡി സ്കൂൾ നേതാവാണ്. അഭിഭക്ത ആന്ധ്രാപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന രാജശേഖര റെഡ്ഡിയുടെ വിശ്വസ്തനായ ഭട്ടി അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തി പോന്നിരുന്നു. ഖമ്മത്തിൽ മറ്റ് ജാതി നേതാക്കളെ നേരിടുന്ന കോൺഗ്രസിന്റെ വിശ്വസനീയമായ മുഖം കൂടിയാണ് ഭട്ടി. കോൺഗ്രസ് ഹൈക്കമാൻഡുമായും മികച്ച ബന്ധമാണ് ഇദ്ദേഹത്തിനുള്ളത്. അതേസമയം പാർട്ടിയുടെ മാറുന്ന കാറ്റും സംസ്കാരവും ഉൾക്കൊണ്ട് കോൺഗ്രസിനുള്ളിൽ അതുല്യനായ നേതാവായി രേവന്ത് റെഡ്ഡി നിലയുറപ്പിച്ചു കഴിഞ്ഞു. 6 വർഷം മുമ്പ് മാത്രമാണ് അദ്ദേഹം പാർട്ടിയിൽ ചേർന്നതെങ്കിലും സംസ്ഥാന ഘടകത്തിൽ വർക്കിംഗ് പ്രസിഡന്റും MP യും നിലവിൽ തെലങ്കാന കോൺഗ്രസ് പ്രസിഡന്റുമായി അദ്ദേഹം അതിവേഗം വളരുകയായിരുന്നു. 2 തവണ TDP MLA ആയിരുന്ന വ്യക്തി കൂടിയാണ് രേവന്ത്. പാർട്ടിക്കുള്ളിലെ സ്വന്തം ഗ്രൂപ്പുകാരെ പ്രോത്സാഹിപ്പിക്കുകയും TDP യിൽ നിന്ന് വന്ന നേതാക്കൾക്ക് വലിയ പരിഗണന നൽകുന്നു എന്ന ആരോപണം ഇദ്ദേഹത്തിനെതിരെ ഉണ്ട്. എന്നിരുന്നാലും പാർട്ടിയിൽ വലിയ പിന്തുണയുള്ള നേതാവാണ് രേവന്ത്, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ. സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ് കോൺഗ്രസിന്റെ നട്ടെല്ലായി കണക്കാക്കപ്പെട്ടിരുന്ന മികച്ച സ്വാധീനമുള്ള റെഡ്ഡി സമുദായത്തിൽ നിന്നുള്ള നേതാവാണെന്നതും അദ്ദേഹത്തിന് അനുകൂല ഘടകമാണ്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും ഹൈക്കമാൻഡ് ഇടപെട്ട് ഇത് പരിഹരിക്കുകയായിരുന്നു. ഫലത്തിൽ ഏത് നേതാവിനെ പിന്തുണയ്ക്കുന്നവരാണോ കൂടുതലായി വിജയിക്കുന്നത് അവരായിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക.